ഇപ്പോൾ ഉണ്ടാകുന്ന ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിനിടയിൽ ഹമാസിന് ആയുധങ്ങൾ ആരായിരിക്കും നൽകിയിരിക്കുന്നത്? അതിന് പിന്നിൽ മാരകായുധങ്ങൾ കൈമാറിയത് ഉത്തര കൊറിയ ആണോ എന്നുള്ളൊരു സംശയമാണ് ദക്ഷിണ കൊറിയ ഉന്നയിച്ചിരിക്കുന്നത്. അതിനുള്ള തെളിവായി ചില ചിത്രങ്ങളും ഇതോടൊപ്പം തന്നെ പങ്കുവയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഇസ്രായേലിൽ ഹമാസ് ഭീകരർ ഒക്ടോബർ 7 ആരംഭിച്ച ആക്രമണം ഇപ്പോഴും ശമിച്ചിട്ടില്ല. അതിന് പ്രത്യാക്രമണമായി ഇസ്രായേൽ കരയുദ്ധം ആരംഭിച്ചിരിക്കുകയാണ്. 100,000+ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചാണ് യുദ്ധത്തിലേക്ക് കടക്കുന്നത്. നിരവധി ഹമാസ് നേതാക്കളെ, ഭീകരരെ വകവരുത്തിയിട്ടുണ്ട് ഇതിനോടകം. 5,000+ പേർ ഇരുപക്ഷത്തുമായി മരണപ്പെട്ടിരിക്കുന്നു. ഈ ഘട്ടത്തിലാണ് ആക്രമണത്തിൽ ഉത്തര കൊറിയ മാരകായുധങ്ങൾ കൈമാറിയിട്ടുണ്ടോ എന്നുള്ള സംശയം ഉയർന്നു വരുന്നത്. കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില ആയുധങ്ങൾ ഉത്തര കൊറിയയുടേതാണ് അല്ലെങ്കിൽ ഉത്തര കൊറിയൻ നിർമ്മിതിയാണെന്നുള്ളൊരു ആരോപണമാണ് ഉയർന്നു കേൾക്കുന്നത്. ഹമാസ് ഭീകരരിൽ നിന്നും ഇസ്രായേൽ സൈന്യം ആയുധങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് തന്നെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇങ്ങനെ സംശയമുണ്ടാക്കുന്ന ഒരു സംഭവം കൂടി പുറത്തു വരുന്നത്. ഉത്തര കൊറിയൻ ആയുധങ്ങളുമായി ബന്ധപ്പെട്ട ചില പഠനങ്ങൾ നടത്തുന്ന 2 വിദഗ്ധരാണ് ഇങ്ങനെ ഒരു വിശകലനത്തിലേക്ക് കടന്നിരിക്കുന്നത്. F-7 എന്ന റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡ് ഇത് ഹമാസ് ഭീകരർ ഉപയോഗിച്ചിരുന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കവചിത വാഹനങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന ആയുധം കൂടിയാണ് F-7 എന്ന റോക്കറ്റ് പ്രൊപ്പൽഷൻ ഗ്രനേഡ് എന്നത്. ഈ വീഡിയോയിൽ വളരെ വ്യക്തമായി ഇത് കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ തോതിലുള്ള കനത്ത പ്രഹരശേഷിയുള്ളവയാണ് റോക്കറ്റ് പ്രൊപ്പൽഡ് ലോഞ്ചറുകൾ. വളരെ വേഗത്തിൽ എതിരാളിയെ നിഷ്പ്രഭമാക്കാൻ ഈ ലോഞ്ചർ ഉപയോഗിച്ചുകൊണ്ട് സാധിക്കും. ഇസ്രായേലിൻ്റെ വാഹനവ്യൂഹത്തെ ഏതു വിധേനയും തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ മാരകായുധം ഹമാസ് ഉപയോഗിച്ചത്. ഇറാഖ്, ലെബനൻ, ഗാസ മുനമ്പ്, സിറിയ എന്നിവിടങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരായുധമായി തന്നെയാണ് ഇതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനു മുൻപും പലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പുകൾ, ഇസ്ലാമിക് ജിഹാദുകൾ അങ്ങനെയുള്ളവർ നിരവധി ആളുകൾ ഈ ആയുധം ഉപയോഗിച്ചതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഉത്തര കൊറിയ ഇവരെയൊക്കെ പരസ്യമായി പിന്തുണച്ചത് നമ്മളേവരും കണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സംശയം കൂടുതൽ ബലപ്പെടുന്നത്. റോക്കറ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പരിശീലന പരിപാടിക്ക് തൊട്ടു പിന്നാലെ F-7 ഉപയോഗിക്കുന്ന ഹമാസ് ഭീകരരുടെ ചില ചിത്രങ്ങൾ അന്ന് പുറത്തു വന്നതും ഏവരും ഇപ്പോൾ ഓർത്തെടുക്കുകയാണ്. എങ്ങനെ ഇത് തിരിച്ചറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോഞ്ചറിൻ്റെ അറ്റത്ത് ഘടിപ്പിച്ചിരിക്കുന്ന വാർഹെഡിന് കുറുകെയുള്ള ചുവന്ന വരകൾ തന്നെയാണ്. കൂടാതെ ചില ദൃശ്യങ്ങൾ, അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില ഡിസൈനുകൾ, ഇതൊക്കെ തന്നെയാണ് കൂടുതൽ സാമ്യത എടുത്തു കാട്ടപ്പെടുന്നത്. അതുകൊണ്ട് F-7 റോക്കറ്റുകൾ IDF കണ്ടെടുത്തത് ഉത്തര കൊറിയൻ നിർമ്മിതി തന്നെയാണോ എന്ന സംശയത്തിലേക്ക് കൂടുതൽ വിരൽ ചൂണ്ടുകയാണ്. ദക്ഷിണ കൊറിയയുടെ ജോയിൻറ്റ് ചീഫ് ഓഫ് സ്റ്റാഫാണ് F-7 ഉത്തര കൊറിയയുടെ ആയുധമാണെന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം വിളിച്ചു പറഞ്ഞിരിക്കുന്ന ഈ കാര്യം തന്നെയാണ് ലോകത്തെ തന്നെ ഞെട്ടിക്കുന്നത്. ഉപരോധത്തിൽ തകർന്ന ഉത്തര കൊറിയ ആയുധങ്ങൾ വ്യാപകമായി വിൽക്കുന്നു എന്ന വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നതായിരുന്നു. അങ്ങനെ പണം സമാഹരിക്കാനായി ആയുധം വിറ്റത് ഭീകരർക്കാണോ എന്ന സംശയം അതിലേക്ക് വെളിച്ചം വീശുകയാണ് ഇപ്പോഴത്തെ ഈ കോൺട്രവേഴ്സി കൂടി.